لا أدري سمعت الناس يقولون فقلت ഇതാരാണെന്ന് എനിക്കറിയില്ല. ഞാൻ ജീവിച്ചിരുന്ന സമയത്ത് ജനങ്ങൾ എന്തൊക്കെയോ പറയുന്നത് കേട്ട് ഞാനും അത് പറഞ്ഞു എന്നല്ലാതെ എനിക്ക് ഈ ആളെ സംബന്ധിച്ച് പരിചയം ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഫയുദ്റബു അലാ റഅസിഹി അവന്റെ തലക്ക് മീതെ അടിക്കപ്പെടുന്നു. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അപ്പോൾ ഒരു മനുഷ്യനെ ഖബറിൽ വെച്ച് ചോദ്യം ചെയ്ത് ഫൈനൽ തീരുമാനമെടുക്കുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവൻ അറിയുമോ ഇല്ലയോ എന്ന പരിശോധനയിലാണ്. അതിന് ആ പരിചയത്തിൽ ആ പരീക്ഷയിൽ നാം വിജയിക്കാൻ ഉത്സാഹിക്കുക. ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സല്ലം മഹാനവറുകളും അതുപോലെ തന്നെ മുഴുവൻ ഔലിയാക്കളും സ്വാലിഹീങ്ങളും എല്ലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കുന്നതിൽ എത്രയോ മേലോട്ട് 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 കയറിപ്പോയവർ അതിനനുസരിച്ച് അവർ അള്ളാഹുവിലേക്ക് അടുക്കുകയും അള്ളാഹു തആലാനെക്കൊള്ളെ ചേരുകയും അതുവഴി അവർ ഔലിയാക്കളും സ്വാലിഹീങ്ങളും ആയിത്തീരുകയും ചെയ്യുന്നു. അതാണ് ഈമാനിന്റെ കട്ടി അവിടെയാണ്. ഇപ്പോൾ ചെല്ലല്ലഹു വൽ ഹബീബുൽ ലദി തുർജാ ശഫാഅത്തുഹു ലികുല്ലി ഹൗലി മിനൽ ലഹ്വായി മുഖത്തഹു ഹുവൽ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബാണ്. ആരുടെ അള്ളാഹുവിന്റെ ഹബീബ്, അള്ളാഹുവിന്റെ മലായിക്കത്തിന്റെ ഹബീബ്, മുഅ്മിനീങ്ങളുടെ ഹബീബ്, എല്ലാവരുടെയും ഹബീബ്. തുർജ ശഫാഅത്തുഹു ലികുല്ലി ഹൗലി മിനൽ അഹ്വാലി. ഭയാനകമായ ഭയങ്കരമായ ഏത് വിഷമഘട്ടത്തിലും ദുനിയാവിലും ആഖിറത്തിലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ആഗ്രഹിക്കപ്പെടും. അങ്ങനെയുള്ള ഹബീബാണ് എന്ന് നാം പറഞ്ഞുവല്ലോ. ആ നിലക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടാൻ ആർക്ക് സാധിക്കുന്നുവോ അവർ ഖബറിൽ വെച്ച് യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതീൻ ഇവിടുന്ന് ഉറച്ചു പറഞ്ഞ ഈ ദുനിയാവെന്ന് ഉറച്ച് വിശ്വസിച്ച് പറഞ്ഞ അതേ വാക്ക് ആഖിറത്തിലും പറയാനും അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യും. അതിലേക്ക് നമ്മളെ കൂട്ടിയ മഹാന്മാരെ കൂട്ടത്തിൽ വലിയ പ്രഗത്ഭനാണ് മഹാനായ സയ്യിദുല്ലാഹി അവർകൾ. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ ഒരു മഖ്ലൂഖിനെയും അവർക്ക് പേടിയുണ്ടായിരുന്നില്ല. ഒരു മഖ്ലൂഖിനെയും ഈ ദുനിയാവിന്റെ മുകളിൽ പേടിയുണ്ടായിരുന്നില്ല. നിങ്ങൾ ഓർക്കുന്നില്ലേ, ഒരിക്കൽ പത്രത്തിലൊക്കെ വന്നതാണ്, മലപ്പുറം ജില്ലയിൽ നിന്ന് വരുമ്പോൾ ഫറൂഖ് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ കൈയാഴ്ച കാർ കൈയാഴ്ച സി എം വലിയുള്ളാഹിന്റെ കാർ, അവര് സഞ്ചരിച്ച കാർ, ആരോ കള്ളന്മാർ ഒറ്റുകൊടുത്തു, എന്തോ പണവുമായിട്ട് വരികയാണ് എന്ന് പറഞ്ഞിട്ട് ഒറ്റുകൊടുത്തു. പോലീസുകാരെ ചുമതലയാണല്ലോ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവര് കൈ കാണിച്ചു, പക്ഷേ നിർത്തിയില്ല, കാർ നിർത്താതെ പോന്നു. മീൻചന്ത പോലീസ് സ്റ്റേഷനിൽ എടുത്തിട്ടിപ്പോ ഒരഞ്ചു പത്ത് പോലീസുകാർ ഒന്നായിട്ട് റോട്ട് മുതൽ നിന്നിട്ട് കാർ തടുത്ത് നിർത്തി. എന്താ ചോദിച്ചപ്പോ നിങ്ങളെ കാർ പരിശോധിക്കണമെന്ന് പറഞ്ഞു.
ധൈര്യത്തോടുകൂടി പറഞ്ഞു, റോട്ടിൽ നിന്ന് മാറണം, റോഡ് ജനങ്ങൾക്ക് പോകാനുള്ളതാണ്, നിങ്ങൾ തടഞ്ഞാൽ നിങ്ങളെ ശരീരത്തിൽ കാറ് കയറ്റിയിട്ട് കൊല്ലും, ഉടനെ മാറിക്കുമെന്ന് പറഞ്ഞു. എന്നെ പരിശോധിക്കണമെങ്കിൽ എന്നെ ഈ വഴിയിലിട്ട് പരിശോധിക്കണ്ട, ഞാൻ ഉള്ള സ്ഥലത്ത് വന്നോ എന്റെ കാറിന്റെ പിന്നാലെ കാർ വിട്ടോ പരിശോധിച്ചു. പോലീസുകാർ പേടിച്ചു മാറി, തന്റെ പിന്നാലെ ഒരു ജീപ്പും വിട്ട് പോലീസുകാർ കോഴിക്കോട്ട് മൂപ്പന്റെ വീട്ടിൽ വന്നു. ബഹുമാനപ്പെട്ട സിയും വലിയുള്ളാഹി അവിടെ എത്തി, കാർ അവിടെ നിർത്തി, ഇറങ്ങി മൂപ്പൻ പരിശോധിച്ചോ എന്ന് പറഞ്ഞു. പരിശോധിച്ചിട്ട് എന്താ, ഒരു വസ്തുവില്ല, ഇവർക്ക് പൊന്നു കിടത്തുന്ന പണിയാ. മൂപ്പൻകാരെ കൊണ്ടുപോയി കൊടുത്താൽ തന്നെ ചിലപ്പോ അങ്ങനെ ഓർക്കുന്നില്ലേ, ആരോടും പൈസ വാങ്ങൂല. എന്നാലും ചില ആളുകൾ ഇട്ടച്ചു പോകും, ആ ഇട്ടച്ചു പോയ പൈസ ഒട്ടാകെ കൊട്ടയിലിട്ടിട്ട് അവിടെ ഇട്ടുവെച്ച് മരിക്കുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പ് വീട്ടിന്റെ മോളിലും ജനവലിലുള്ളിൽ കൂടെ പുറത്തൊക്കെ ഇങ്ങനെ 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 വാരി അങ്ങോട്ട് ഇങ്ങോട്ട് കിട്ടിയവർക്ക് കിട്ടിയവർക്ക് കിട്ടിയവർ കിട്ടിയെടുത്ത് പോയി അല്ലേ, ലക്ഷക്കണക്കിന് ഉറുപ്പുണ്ടായി ഓരോ കൊട്ടയിൽ ഓരോരുത്തരും ഇങ്ങനെ ഇട്ട് പോയത്. അതൊന്നായിട്ട് ഇവിടെ നേരെ ഇങ്ങനെ കൊടുത്താൽ ചിലപ്പോ ഏതെങ്കിലും ഒരാളോട് ഒരു പ്രത്യേകത വന്നു പോവോ എന്നുള്ളത് തോന്നിയിട്ടോ എന്ന് അള്ളാഹു ആലോ ജനവലിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു, എല്ലാ ആളുകളും കിട്ടിയവരൊക്കെ എടുത്ത് പോയി. അതാണ് അവരുടെ ഹാലി, അവർക്ക് ദുന്യാവിൽ ഒരു സാധനവും വേണ്ട. അപ്പൊ അങ്ങനെ മനസ്സിന്റെ ഭയങ്കരമായ ഉറപ്പ്, ലോകത്ത് ഒരാളെയും ഭയപ്പെടാത്ത ഉറപ്പ്, അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുന്ന, അല്ലാഹുവിന്റെ ഹബീബിനെ പ്രിയം വെക്കുന്ന, മുഴുവൻ സ്വാലിഹികളെയും പ്രിയം വെക്കുന്ന ആ മഹത്തായ ഈമാനും ഇസ്ലാമും തൗഹീദും കട്ടിയും ഉണ്ടായതുകൊണ്ടാണ് ലോകം മുഴുവനും ഇന്ന് മഹാനവരുകളെ പ്രശംസിക്കുന്നത്. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ കട്ടിയുള്ള ബിദ്അത്തിന്റെ അഹലുകാരോട് കടുത്ത വെറുപ്പ്, ഒരണുമണി സ്നേഹം ബിദ്അത്തുകാരോട് ഇല്ലാത്ത വിധം കടുകടുത്ത വിരോധം മനസ്സിന്റെ ഉള്ളിൽ, അവരോട് വെറുപ്പ് വെക്കുകയും സുന്നത്തുൽ ജമാഅത്തിനെ പ്രിയം വെക്കുകയും ചെയ്തു, ലോകത്തിന് മുഴുവനും അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത മഹാനവരുടെ അനുസ്മരണ കൂടി